राहुल गांधी നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയെ പുകഴ്ത്തി സിപിഎം ദേശീയ നേതൃത്വം യാത്രയ്ക്ക് തെക്കേ ഇന്ത്യയിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശം ഒക്ടോബർ 29 മുതൽ 31 വരെ നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലെ ചർച്ചയിൽ അംഗീകരിച്ച രാഷ്ട്രീയ രേഖയിലാണ് രാഹുലിന്റെ ഭാരത് ജോഡോ യാത്രയെ പുകഴ്ത്തുന്നത് രാഹുൽ ഗാന്ധി നയിക്കുന്ന കന്യാകുമാരിയിൽ നിന്നും ശ്രീനഗർ വരെയുള്ള 150 ദിവസത്തെ ഭാരത് ജോഡോ യാത്രയ്ക്ക് തെക്കേ ഇന്ത്യയിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിച്ചത് ഇനി ബിജെപിക്ക് കൂടുതൽ സ്വാധീനമുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളിൽ നിന്നും യാത്രയ്ക്ക് ഏത് രീതിയിലുള്ള പ്രതികരണമാകും ലഭിക്കുക എന്നതാണ് ഉറ്റുനോക്കപ്പെടുന്നത് ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് കോൺഗ്രസിൽ നിന്നും പല നേതാക്കളും ബിജെപിയിലേക്ക് ചേക്കേറുന്ന ഈ സമയത്ത് പാർട്ടി ഒന്നിപ്പിക്കാനുള്ള ശ്രമമായി ഈ യാത്രയെ കാണുന്നു എന്നുമാണ് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശം ഭാരത് ജോഡോ യാത്രയെ നേരത്തെ സിപിഎമ്മിന്റെ കേരള നേതാക്കൾ വിമർശിച്ചിരുന്നു കണ്ടെയ്നർ യാത്രയെ നടക്കമുള്ള പരിഹാസങ്ങളാണ് യുവ നേതാക്കളിൽ പ്രമുഖനായ എം സ്വരാജ് അടക്കം നടത്തിയത് എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളിൽ നിന്നും യാത്രയ്ക്കെതിരെ വിമർശന സ്വരമുയർന്നിരുന്നു യാത്രയുടെ കൂടുതൽ ദിവസങ്ങൾ കേരളത്തിലാണെന്നതിനെയും സിപിഎം കേരള നേതൃത്വം രൂക്ഷഭാഷയിൽ വിമർശിച്ചിരുന്നു എന്നാൽ കേരള നേതാക്കളുടെ ഈ വിമർശനങ്ങളൊന്നും കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ ഇല്ലെന്നാണ് ശ്രദ്ധേയം കേന്ദ്ര സർക്കാരിനും ബിജെപിക്കുമെതിരെ ഭാരത് ജോഡോ യാത്ര നയിക്കുന്നു എന്ന് പറയുമ്പോഴും സിപിഎം ഭരിക്കുന്ന കേരളത്തിൽ 19 ദിവസത്തോളം ഭാരത് ജോഡോ യാത്ര നടത്തുന്നതിനെ ഇടതുപക്ഷം ഒന്നാകെ വിമർശിച്ചിരുന്നു മാത്രവുമല്ല എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയും എസ്എഫ്ഐ പ്രവർത്തകനുമായ ധീരജിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി നിഖിൽ പൈലിയെ ഭാരത് ജോഡോ യാത്രയിൽ അംഗമാക്കിയതിനെതിരെ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് രംഗത്തെത്തിയിരുന്നു ധീരജ് വധക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഒന്നാം പ്രതിയും യൂത്ത് കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റുമായ നിഖിൽ പൈലിയെ രാഹുൽ ഗാന്ധിയുടെ യാത്രയുടെ സ്ഥിര സാന്നിധ്യമാക്കിയത് ധീരജിനെയും കുടുംബത്തെയും അധിക്ഷേപിക്കുന്ന കോൺഗ്രസ് നിലപാടിന്റെ തുടർച്ചയാണെന്നായിരുന്നു സനോജ് കുറ്റപ്പെടുത്തിയത് കൊലക്കേസ് പ്രതികളായ വിചാരണ നേരിടുന്ന കൊടും ക്രിമിനലുകൾക്ക് പൊതു സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കാനാണോ രാഹുൽ ഗാന്ധി യാത്ര നടത്തുന്നതെന്ന് വ്യക്തമാക്കണം ഒരു വിദ്യാർത്ഥി പ്രവർത്തകനെ ക്രൂരമായി കൊന്നുകളഞ്ഞ ക്രിമിനലിനെ തന്റെ യാത്രയുടെ ഭാഗമാക്കി എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും വിശദീകരിക്കണമെന്നും വി കെ സനോജ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു സിപിഎമ്മിന് പിന്നാലെ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിന്റെ ഭാരത് ജോഡോ യാത്രയെ വിമർശിച്ച് സിപിഐയും രംഗത്തെത്തിയിരുന്നു ജോഡോ എന്നതിന്റെ അർത്ഥം ഒന്നിപ്പിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആദ്യം ഒന്നിപ്പിക്കേണ്ടത് കോൺഗ്രസിനെയാണെന്നും ബിനോയ് വിശ്വം എംപി പരിഹസിച്ചിരുന്നു ഗാന്ധിയൻ മൂല്യങ്ങളെ കോൺഗ്രസ് കളഞ്ഞു വിളിച്ചു രാഹുലിന്റെ യാത്ര ഒരു വശത്ത് നടക്കുമ്പോൾ എംഎൽഎമാർ ബിജെപിയിലേക്ക് പോകുന്ന അവസ്ഥയാണുള്ളതെന്നുമായിരുന്നു ബിനോയ് വിശ്വം പരിഹസിച്ചത് യാത്രയെ പരിഹസിച്ചും വിമർശിച്ചും നേരത്തെ ബിജെപിക്കൊപ്പം സിപിഎമ്മും രംഗത്തെത്തിയത് വലിയ ചർച്ചയായിരുന്നു ബിജെപിക്കെതിരെ എന്ന പേരിൽ നടത്തുന്ന യാത്രയ്ക്ക് എന്തിനാണ് കേരളത്തിൽ 17 ദിവസം എന്ന ചോദ്യമാണ് സിപിഎം ഉയർത്തുന്നത് ബിജെപി ഭരിക്കുന്ന യുപിയിൽ 2 ദിവസം മാത്രമേ ഭാരത് ജോഡോ യാത്രയുള്ളൂ എന്നതും സിപിഎം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന് പിന്നാലെയാണ് സിപിഐയും കോൺഗ്രസ് യാത്രയെ പരിഹസിച്ച് രംഗത്തെത്തിയത്